നമസ്കാരം, ഇത് ഭരത് ലൈ. നമ്മുടെ കയർവിരി സഖാവ്, കയർവിരി ശാസ്ത്രജ്ഞൻ ഐസക് സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. കാരണം ഈ കേരളയുമായി ബന്ധപ്പെട്ട് ഈ കോടികളുടെ കണക്കുകളും ഇല്ലാത്ത കഥകളും ഈ നഷ്ടപരിഹാര പാക്കേജും ഒക്കെ വലിയ ചർച്ചയാകുന്ന ഈ അവസരത്തിൽ ഐസക് സാറ് വലിയ സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം എന്താണ് ഒന്നും മിണ്ടാത്തത് എന്ന് കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുന്നത്. രസകരമാണ് പ്രസ്താവന. കേരളയിൽ പദ്ധതി ഉമ്മൻചാണ്ടി കണ്ട സ്വപ്നമാണെന്നാണ് ഐസക് പറയുന്നത്. ഉമ്മൻചാണ്ടി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇനി അദ്ദേഹം ഇത്തരത്തിൽ ഒരു കേരളയിലൂടെ സഞ്ചരിക്കുന്ന സ്വപ്നം കണ്ടോ എന്ന് നമുക്കറിയില്ല. അർദ്ധ അതിവേഗ പാത പോരാ, പൂർണ്ണ അതിവേഗ പാത തന്നെ വേണമെന്നായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും വി എസ് സർക്കാരിന്റെ കാലത്ത് കേരളയിൽ ആവിഷ്കരിക്കാനായി സാധ്യതാ പഠനത്തിന് ഡി എം ആർ സിയെ ചുമതലപ്പെടുത്തിയിരുന്നു എന്നുമാണ് ഐസക് സാർ പറയുന്നത്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 300 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഹൈസ്പീഡ് റെയിൽ ഉമ്മൻചാണ്ടി സർക്കാർ മനസ്സിൽ ആവിഷ്കരിച്ചു. ഞങ്ങൾ എതിർത്തില്ല, പിന്തുണ നൽകി, പിന്നെ എന്തെങ്കിലും നടന്നോ എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആവിഷ്കരിച്ചതിനേക്കാൾ ചെലവ് കുറഞ്ഞൊരു പദ്ധതി പ്രായോഗികമായി നടപ്പിലാക്കാൻ തുനിയുമ്പോൾ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങുകയുമാണ് യു ഡി എഫ് ചെയ്യുന്നത്. തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല. ഇതാണ് യു ഡി എഫിൻ്റെ നയമെന്നാണ് ഐസക് സാറിൻ്റെ പ്രസ്താവന. എന്തായാലും നല്ല കാര്യം, തിന്നുകയുമില്ല, തീറ്റിക്കുകയുമില്ല, രണ്ടുപേരും കണക്കാണ് എന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. കൊയിലാണ്ടിയാണ് ഒരു കേരളയിൽ സമരകേന്ദ്രമായി ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബി ജെ പി മഴവിൽ സഖ്യം തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കാട്ടിലെ പീടികയിൽ റോഡ് വെക്കൽ സമരപ്പന്തൽ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളിനെ സംബന്ധിച്ച നേരും നുണയും വിശദീകരിക്കുന്നതിന് അവിടെ ഒരു യോഗത്തിൽ താൻ പങ്കെടുക്കുകയുണ്ടായി. സാധാരണ ഒരു യോഗത്തിനപ്പുറം കേൾവിക്കാർ സംബന്ധിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവും അതുപോലെ ഉമ്മൻചാണ്ടിയും അടക്കമുള്ള യു ഡി എഫ് നേതാക്കളും പങ്കെടുക്കുന്ന വിപുലമായൊരു സമ്മേളനം ഇവിടെ വെച്ച് പിന്നീട് നടത്തുമെന്ന് വിരുദ്ധരുടെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല, ഇവിടെ കേരളയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഐസക് സാർ പറയുന്നത്. പക്ഷേ ഐസക് സാർ പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വായിച്ചെടുക്കണം, ഐസക് സാറിന് വലിയൊരു താല്പര്യമുള്ള പദ്ധതി അല്ല ഇത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഐസക് സാറിന് സ്ഥാനമാനങ്ങളൊന്നുമില്ല. ഇത് എങ്ങനെയെങ്കിലും തള്ളി മുമ്പോട്ട് കൊണ്ടുപോയി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, മൂന്നാം തവണയും എങ്ങാനും തുടർഭരണം കിട്ടുകയാണെങ്കിൽ, താൻ അറിയാതെ എങ്ങനെ ഒരു മന്ത്രിയായി പോയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമല്ലോ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് സാറിന് ഇതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പം ഐസക് സാറ് ഇത് രണ്ട് വള്ളത്തിലും ചവിട്ടിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ ഇതിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവരിക, മാത്രമല്ല ഞങ്ങൾ എതിർത്തില്ല എന്ന് പറയുക, അതുപോലെ ചില യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എമാരുടെ യോഗമൊക്കെ ചേർന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നൌഷാദ് എം എൽ എ പറയുന്നത് കേട്ടു. യു ഡി എഫ് എം എൽ എമാരൊക്കെ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്, അറിയില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇതിനകത്ത് ഈ കേരളയുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ അനുകൂല നടപടികൾക്കും ഒക്കെ ഇടയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമില്ലേ എന്ന സംശയം ഐസക്കിൻ്റെ ഈ ഒരു പ്രസ്താവന കൊണ്ട് വേണമെങ്കിൽ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം.